അവസാനം കാത്തിരിപ്പിന് ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ ഫോറിൻ സൈനിങ് നടത്തിയിരിക്കുകയാണ്. അഫ്കോഴ്സ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു കമന്റ് ഇടാൻ ചാൻസ് ഉണ്ട്, കാരണം വീഡിയോ വളരെ ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അതിനുള്ള കാര്യം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ പറയണം, കാരണം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അത് കുറച്ച് പറയാനുണ്ട്. എന്തായാലും അതിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്ന ഏറ്റവും മികച്ച ഒരു ഫോറിൻ സൈനിങ് തന്നെയാണ്. അപ്പൊ ആ ഒരു താരത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ മുഴുവനായി തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് സമയം കാണാതെ വീഡിയോയിലേക്ക് കടക്കാം. മുപ്പത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള അർജന്റൈൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് ഫക്കുണ്ടോ ആൽബേ പരേര എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഫക്കുണ്ടോ പരേര എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു നിക് നെയിം ആയിട്ട് നമുക്ക് വിളിക്കാനായിട്ടുള്ളത്. എന്തായാലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരം തന്നെയാണ്. 7 ക്ലബുകൾക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം മൊത്തം കളിച്ചിരിക്കുന്നത്. അർജന്റീന, അസർബൈജാൻ, മെക്സിക്കോ, ഗ്രീക്ക് തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ വിവിധ ക്ലബുകൾക്ക് വേണ്ടി മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി എടുത്ത് പറയാനായിട്ടുള്ളത് ഇദ്ദേഹത്തിന് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിന് ഉപരി ഒരു സ്ട്രൈക്കറായി കളിക്കാനും ഇദ്ദേഹത്തിന് സാധിക്കും. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ എടുത്തു പറയാനുള്ളത്. കാരണം ഇപ്പോൾ മാനേജ്മെന്റ് ഈ ഒരു സൈനിങ് നടത്തിയിരിക്കുന്നത് വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സൈനിങ് തന്നെയാണ്. കാരണം ഒരു സ്ട്രൈക്കർക്ക് എന്തെങ്കിലും പറ്റിയാണെങ്കിൽ പോലും നമുക്കറിയാം മോഹബച്ച കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കൂടി ഇദ്ദേഹത്തിന് ഫിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ നല്ലൊരു മൂവ് തന്നെയാണ് ഇപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും ആ ഒരു ക്വാളിറ്റി എടുത്തു പറയേണ്ടത് തന്നെയാണ്. പിന്നെ അടുത്തൊരു കാര്യം എടുത്തു പറയാനായിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ കോൺട്രാക്ടിന്റെ കാര്യത്തിലാണ്. ഒരു ക്ലബിൽ മാത്രം ഇദ്ദേഹം 3 വർഷം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇദ്ദേഹം കളിച്ചിട്ടുള്ള 6 ക്ലബിലും വെറും 2 വർഷത്തെ കോൺട്രാക്ട് മാത്രമാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിരിക്കുന്നത് 1 വർഷത്തെ കോൺട്രാക്ടിൽ മാത്രമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ തിളങ്ങാൻ പറ്റിയിരിക്കുന്നതും ഗ്രീക്ക് ക്ലബായിട്ടുള്ള പോക്കോ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ്. 44 മത്സരങ്ങൾ കളിക്കാൻ സാധിച്ചു അവിടെ. അവിടെയാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും മിന്നുന്ന പെർഫോമൻസ് അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചത്. അതിനുശേഷം പിന്നീട് ഇദ്ദേഹം മെക്സിക്കോ, അസർബൈജാൻ തുടങ്ങിയ ക്ലബുകൾക്ക് പോയെങ്കിലും പിന്നീട് അദ്ദേഹം വീണ്ടും ഗ്രീസിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അവസാനം ഇദ്ദേഹം 2018 അപ്പോളോ ലിമസോൾ FC എന്ന് പറയുന്ന ഗ്രീക്ക് ക്ലബിലേക്ക് വരികയാണ്. 2 വർഷത്തെ കോൺട്രാക്റ്റിൽ ഇദ്ദേഹം മൊത്തം 39 മത്സരങ്ങളാണ് ഇദ്ദേഹം കളിച്ചിരിക്കുന്നത്. 21 ഗോളുകൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഏറ്റവും മിന്നുന്ന 2-ാമത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് വീണ്ടും ഗ്രീക്ക് ലീഗിൽ വെച്ചാണ് ഇദ്ദേഹം ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് ഇദ്ദേഹത്തിൻ്റെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള വിലയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്തൊക്കെ. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ മേക്കാവുന്നവരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഓഫ്.